ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടികളെ, നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹം തന്നെ ഈശോയെ, തിരുപ്പിറവിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ. വിശുദ്ധ ബലിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നോമ്പനുഷ്ഠാനങ്ങളിലൂടെയും പാപകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കി വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ഹൃദയമാകുന്ന പുൽക്കൂടുകളിൽ ഒന്ന് ജനിക്കണമേ. ആമേൻ. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ആദ്യ കുർബാന സ്വീകരിച്ചോ? കുറച്ച് പേരൊക്കെ ആദ്യ കുർബാന സ്വീകരിച്ചു അല്ലേ? ആ, ഇനി സ്വീകരിക്കാത്തവരെ അതിനുവേണ്ടി ഒരുങ്ങണം. നമ്മൾ കഴിഞ്ഞ പാഠത്തില് എന്താണ് പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വളരെ ക്ലേശകരമായ യാത്രയുടെ ഒടുവിൽ ഇസ്രായേൽക്കാർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. മോശയുടെ മരണവും ജോഷയുടെ നേതൃത്വവും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു. അതുപോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന തീർത്ഥാടകരാണ് നമ്മളെന്ന ബോധ്യവും നമ്മൾക്കുണ്ടാവണം എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് 11-ാം പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഇസ്രായേലിൻ്റെ തിരുനാളുകൾ. തിരുനാളുകൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങൾക്ക് തിരുനാളുകൾ എന്താണെന്ന് അറിയാം. കാരണം നമ്മുടെ പള്ളിയിൽ തിരുനാളുകൾ വളരെ കേമമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് ആഘോഷങ്ങൾ പങ്കെടുക്കുന്നു. എന്തിനാണ് നമ്മൾ വിശുദ്ധരുടെയൊക്കെ തിരുനാളുകൾ ആഘോഷിക്കുന്നത്? വിശുദ്ധരുടെ ജീവിതങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിനും അവരുടെ ജീവിത മാതൃക അനുകരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നത്. തിരുനാളുകൾ, ഇസ്രായേൽക്കാരുടെ പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏവയാണെന്നും സഭയിലെ പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏതൊക്കെയാണെന്നും വിവിധങ്ങളായ തിരുനാളുകളെക്കുറിച്ചും നമ്മൾക്ക് ഈ പാഠത്തിൽ പഠിക്കാം. തിരുനാളുകളുടെ അർത്ഥവും സന്ദേശവും എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈ പാഠം നമ്മളെ സഹായിക്കുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ കാനാൻ ദേശത്ത് ഇസ്രായേൽക്കാർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അവരുടെ ക്ലേശകരമായ ജീവിതം അവസാനിച്ചു. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് സൗഭാഗ്യത്തിൻ്റെ നാളുകൾ കൈവന്നു. ദൈവമായ കർത്താവാണ് ഈ സൗഭാഗ്യം അവർക്ക് നൽകിയതെന്ന് അവർക്ക് അറിയാമായിരുന്നു. ദൈവം തങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഓർക്കുന്നതിനും അവയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും തങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ പ്രതി മാപ്പ് അപേക്ഷിക്കുന്നതിനും വേണ്ടി ഇസ്രായേൽക്കാർ നിരവധി തിരുനാളുകൾ ആഘോഷിക്കാൻ തുടങ്ങി. ഇസ്രായേൽക്കാരുടെ ആത്മീയ ജീവിതത്തിൽ അവർ പതിവായി ആചരിച്ചിരുന്ന വിശുദ്ധ ദിനം ആഴ്ചതോറുമുള്ള സാബത്താണ്. രക്ഷാകര പദ്ധതിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്നതിനും അവയിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിനും ഈ തിരുനാളുകൾ അവരെ സഹായിച്ചു. ആർപ്പ് വിളിച്ചും കാഹളധ്വനി മുഴക്കിയും ദൈവമായ കർത്താവിന് വിവിധങ്ങളായ ബലികൾ അർപ്പിച്ചും അവർ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നു. ഇസ്രായേൽക്കാർ ആഘോഷിച്ചിരുന്ന പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. വിളവെടുപ്പിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ ആഘോഷിച്ചിരുന്നതാണ് ഈ തിരുനാൾ.
ഏഴ് ദിവസത്തേക്കാണ് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. ആ ദിവസങ്ങളിൽ പുതിയ വിളവിൽ നിന്നും ഉണ്ടാകുന്ന മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി അവർ ഭക്ഷിച്ചിരുന്നു. പെസഹ തിരുനാളിൻ്റെ പിറ്റേന്നാണ് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിച്ചിരുന്നത്, ആരംഭിച്ചിരുന്നത്. പിന്നീട് കാലക്രമേണ അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും പെസഹ തിരുനാളും ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് തുടങ്ങി. അടുത്തത് പെസഹ തിരുനാളാണ്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെസഹ തിരുനാളിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ദൈവമായ കർത്താവ് അത്ഭുതകരമായി അവരെ മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ പെസഹ തിരുനാളിലൂടെ അനുസ്മരിച്ചിരുന്നത്. അവർ എങ്ങനെയാണ് പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ മനസ്സിലാക്കിയിരുന്നു. വർഷം തോറും നീസാൻ എന്ന പേരിലുള്ള ഒന്നാം മാസം 14-ാം തീയതി വൈകുന്നേരം ഇസ്രായേൽ പെസഹ ഭക്ഷണം കഴിച്ചിരുന്നു. അതിനുള്ള കുഞ്ഞാടിനെ അവർ 4 ദിവസം മുമ്പ് തന്നെ തെരഞ്ഞെടുത്തിരുന്നു. 14-ാം തീയതി സൂര്യാസ്തമന സമയത്ത് ഇസ്രായേൽക്കാർ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. അതിനുശേഷം കുഞ്ഞാടിൻ്റെ രക്തം വാതിൽപ്പടിയിലും കട്ടിള കാലിലും തളിക്കാം. മാംസം വേവിച്ച് കയ്പുള്ള ഇലകളും പുളിപ്പില്ലാത്ത അപ്പവും കൂട്ടി അവർ തിടുക്കത്തിൽ ഭക്ഷിച്ചിരുന്നു. അടുത്തതായിട്ട് ഇസ്രായേൽക്കാർ ആഘോഷിച്ചിരുന്ന തിരുനാളാണ് കൂടാരത്തിരുനാൾ. കൂടാരത്തിരുനാൾ എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം അവർ കൂടാരങ്ങളിൽ വസിച്ചുകൊണ്ട് ആഘോഷിച്ചിരുന്ന തിരുനാളാണ് കൂടാരത്തിരുനാൾ. ദൈവമായ കർത്താവ് മോശയോട് അരുൾ ചെയ്തു. ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുനാളാണ്. 7 ദിവസത്തേക്ക് ഇസ്രായേൽക്കാർ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്തിൽ നിന്നും ദൈവം ഇസ്രായേൽക്കാരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിൽ ആണ് വസിച്ചിരുന്നതെന്ന് ഇസ്രായേൽക്കാരുടെ സന്തതി പരമ്പര മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇസ്രായേൽക്കാർ കൂടാരങ്ങളിൽ വസിക്കണം. തങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാനായിട്ട് അവർ ഈ അവസരം വിനിയോഗിച്ചു. വിളവെടുപ്പ് കാലത്ത് അവർ കൂടാരങ്ങളൊക്കെ നിർമ്മിച്ച് അതിൽ വസിച്ചുകൊണ്ടാണ് കൂടാരത്തിരുന്നാൾ ആചരിച്ചിരുന്നത്. അടുത്തത് പഴയ നിയമത്തിലെ പന്തക്കുസ്ത തിരുനാളാണ്. വിളവെടുപ്പ് ആരംഭിച്ചതിൻ്റെ 50-ാം ദിവസമാണ് പന്തക്കുസ്ത തിരുനാൾ ആചരിച്ചിരുന്നത്. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. വിളവെടുപ്പിൻ്റെ തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, ആദ്യ ഫലങ്ങളുടെ തിരുനാൾ എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ തിരുനാൾ അറിയപ്പെട്ടിരുന്നത്. വിളവിൻ്റെ ആദ്യ ഫലം അവർ ദൈവത്തിന് സമർപ്പിച്ചിരുന്നു. അന്നേ ദിവസം അവർ ജോലികളൊക്കെ ഒഴിവാക്കി ബലിയർപ്പണത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു. അടുത്തത് പാപപരിഹാര ദിനമാണ്. ഇസ്രായേൽ ജനം ദൈവനിർദ്ദേശപ്രകാരം പാപപരിഹാര ദിനം ആചരിച്ചു. യോം കിപ്പൂർ എന്ന ഹീബ്രു പദം കൊണ്ടാണ് ഈ ദിനത്തെ വിശേഷിപ്പിക്കുന്നത്. ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധിയും ഇസ്രായേൽക്കാരുടെ പാപകരമായ അവസ്ഥയും യോം കിപ്പൂർ എന്ന പദം അനുസ്മരിപ്പിക്കുന്നു. ജനങ്ങൾ പരസ്പരം അനുരഞ്ജനപ്പെടുകയും ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും വേണം. അതിനുള്ള അവസരമായിട്ടാണ് അവർ ഈ പാപപരിഹാര ദിനത്തെ കരുതിയിരുന്നത്. കാനാൻ ദേശത്തിലേക്കുള്ള യാത്രാവേളയിലും അതിനുശേഷം കാനാൻ ദേശത്ത് പ്രവേശിച്ചതിന് ശേഷവും ഇസ്രായേൽക്കാർ വളരെ ആഘോഷകരമായി ഈ തിരുനാളുകളെല്ലാം നടത്തിയിരുന്നു. കാരണം കർത്താവിൻ്റെ കാരുണ്യത്തിന് പ്രതിനന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഈ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നത്. പുതിയ നിയമജനമായ സഭയിലും നമ്മൾ നിരവധി തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട്. ഈശോയുമായി ബന്ധപ്പെട്ടവയാണ് പ്രധാനപ്പെട്ട എല്ലാ തിരുനാളുകളും. സഭയിലെ പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏവയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്രിസ്തുമസ്, ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട്
നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളാണ് ക്രിസ്തുമസ്. മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ദേവോത്തനായ ഈശോ മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്തുമസ്. ഡിസംബർ 25 ലോകമെമ്പാടും ഈ ദിനം ആഘോഷിക്കുന്നു. ക്രിസ്തുമസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ 1-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിശുദ്ധിയും വിശുദ്ധിയൊക്കെ നമുക്ക് അറിയാം. 2-ാമത്തെ തിരുനാൾ ഏതാണ്? ദനഹ തിരുനാൾ. ഈശോയുടെ മാമോദീസയാണ് ദനഹ തിരുനാളിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്. 6-ാം തീയതിയാണ് സഭയിൽ ദനഹ തിരുനാൾ ആചരിക്കുന്നത്. പെസഹ തിരുനാൾ, അടുത്തത് പെസഹ തിരുനാൾ. സഭ വളരെയേറെ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന തിരുനാളാണ് പെസഹ തിരുനാൾ. സെഹ്യോൻ മാളികയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരോടൊപ്പം കഴിച്ച ഒടുവിലത്തെ അത്താഴം പെസഹ ഭക്ഷണമായിരുന്നു. അന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണ് പെസഹയിൽ നമ്മൾ കൊണ്ടാടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട തിരുനാൾ ഏതാണ്? ഉയർപ്പ് തിരുനാൾ. പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മയാണ് ഉയർപ്പ് തിരുനാൾ അഥവാ ഈസ്റ്ററിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത്. തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഉയർപ്പ് തിരുനാളിനോട് അനുബന്ധിച്ച് നമ്മൾ 50 ദിവസത്തെ നോമ്പൊക്കെ അനുഷ്ഠിക്കാറുണ്ട് അല്ലേ? രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം എന്ന നിലയിൽ ഉയർപ്പ് തിരുനാളിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അടുത്തത് സ്വർഗാരോഹണ തിരുനാളാണ്. ഉയർപ്പിന് ശേഷം 40-ാം ദിവസം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാളിലൂടെ നമ്മൾ കൊണ്ടാടുന്നത്. മനുഷ്യനായി പിറന്ന ഈശോ മനുഷ്യരക്ഷ സാധിച്ചതിന് ശേഷം പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. സ്വർഗത്തിൽ നമുക്കായി ഇടമൊരുക്കുന്ന ഈശോയെ ഈ തിരുനാളിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നു. അടുത്തത് പന്തക്കുസ്താ ദിനമാണ്. സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം ദിവസം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ തീനാളങ്ങളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന സംഭവമാണ് പന്തക്കുസ്താ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അന്നാണ്. സഭയിൽ വസിക്കുന്നതിനും സഭയെ നയിക്കാനുമായി പരിശുദ്ധാത്മാവിനെ അയച്ചതിൻ്റെ അനുസ്മരണമാണ് ഈ തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഈശോയുമായി ബന്ധപ്പെട്ട മറ്റ് തിരുനാളുകളും ഉണ്ട്. നമ്മൾ മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും ഒക്കെ തിരുനാളുകളും ആഘോഷിക്കാറുണ്ട്. തിരുനാളുകളെ വിശുദ്ധ ദിനങ്ങളായിട്ടാണ് സഭ കണക്കാക്കിയിരിക്കുന്നത്. അവയിൽ ആഘോഷപൂർവ്വം പങ്കുചേരുന്നതിലൂടെ നമ്മൾ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. തിരുനാളുകളുടെ അർത്ഥവും സന്ദേശവും അറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് അവ നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. നമ്മളുടെ ഇടവക ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ തിരുനാളുകൾക്ക് വേണ്ടി ഒരുക്കത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾ അവയെല്ലാം ഒരു കുറിപ്പായി എഴുതി ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങളെ അനുസ്മരിച്ച് നന്ദി അർപ്പിച്ച ഇസ്രായേൽക്കാരെ പോലെ അങ്ങ് ഞങ്ങൾക്കായി നൽകുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ.